റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ നടത്തുന്ന മോഡൽ എക്സാമിൽ വരുന്ന 20 ചോദ്യങ്ങളിൽ ഇത്തിരി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, അവയുടെ ഉത്തരവും അനുബന്ധ വിവരങ്ങളും നൽകുവാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വലുതേത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വലുതേത്? ഈ ചോദ്യം LDC 2017 തിരുവനന്തപുരം ജില്ലയിൽ വന്ന ചോദ്യമാണ്. 2017 LDC തിരുവനന്തപുരം ജില്ലയിൽ വന്ന ചോദ്യമാണ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വലുതേത്. ഓപ്ഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവ തമ്മിലൊന്ന് കൂട്ടി നോക്കിയാൽ അവയുടെ അക്കങ്ങൾ സെയിം ആയിരിക്കും. 75, 25, 100, 75, 25, 100, 78, 22, 100, 76, 24, 100, 74, 26, 100. അക്കങ്ങളുടെ തുക സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവ തമ്മിലുള്ള വ്യത്യാസം 75 - 25. വ്യത്യാസം എടുത്താൽ 50 എന്ന് കിട്ടും. 50. അതുപോലെ 78 - 22, ഇവിടെ 56 എന്ന് കിട്ടും. 76 - 24, ഇവിടെ 52 കിട്ടും. 74 - 26, അപ്പോൾ ഇവിടെ 48 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ പാറ്റേണുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ചെറുത് ആൻസർ കിട്ടിയത് ഏതെന്ന് നോക്കണം. അതായിരിക്കും ഗുണിക്കുമ്പോൾ ഏറ്റവും വലിയ ഫിഗർ വരുന്ന. അതായിരിക്കും 74 × 26, തമ്മിലുള്ള വ്യത്യാസം വെറും 48. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും ഏറ്റവും ചെറുത്. 78 × 22 ഏറ്റവും ചെറുതായിരിക്കും. അതിലെ ഏറ്റവും ചെറിയ ശിഷ്ടം വന്നത് അത് ഏറ്റവും വലിയ സംഖ്യയായിരിക്കും. അപ്പോൾ ഇതിലെ ആൻസർ ഇതാണ്, 74 - 26. അല്ലാതെ എല്ലാം എടുത്ത് ഗുണിച്ച് നോക്കേണ്ട. ചോദ്യം ഇതാണ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വലുതേത്? 100 × 50, 100 × 50, 105 × 45, 145 × 5, 80 × 70. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 100, 50, 150. ഇതാ ഇത് 150 കൂട്ടുമ്പോൾ 150, 80 × 70 = 150. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് ഏറ്റവും ചെറുതേതോ അത് തന്നെയായിരിക്കും അവിടെ ഗുണനഫലം. ഏറ്റവും വലിയ ഗുണനഫലം വരുന്നത് അതായിരിക്കും. അപ്പോൾ 100 × 50 കുറച്ചാൽ കിട്ടുന്നത് 50. 105 ൽ നിന്ന് 45 പോയാൽ കിട്ടുന്നത് 60. 145 ൽ നിന്ന് 5 പോയാൽ കിട്ടുന്നത് 140. 80 ൽ നിന്ന് 70 പോയാൽ, 70 കുറച്ചാൽ കിട്ടുന്നത് 10. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ ഉത്തരമായിരിക്കും ഇങ്ങനെ കിട്ടുന്ന, കുറച്ച് കിട്ടുന്ന ഏറ്റവും ചെറിയ ഉത്തരമായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ ഇതിലെ ആൻസർ 80. LDC മറ്റൊരു ചോദ്യമായിരുന്നു, ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് സമയമെടുത്തു എങ്കിൽ 6 അടിക്കാൻ എത്ര സമയം വേണം? ഇതാണ് ചോദ്യം. അപ്പോൾ അതിലെ 9 സെക്കൻഡ്, 11 സെക്കൻഡ്, 12 സെക്കൻഡ്, 10 സെക്കൻഡ് എന്നാണ് ചോയ്സ്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് എടുത്തു. 12 അടിക്കാനാണ് 22 സെക്കൻഡ് എടുത്തത്. 22 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, 12 മണി അടിക്കുമ്പോൾ അവിടെ എത്ര ഇടവേളകൾ വരുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി, 12. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ ഈ 12 അടിക്കുമ്പോൾ ഇടവേളകൾ 1 ൽ നിന്ന് 2 ലേക്ക് അല്ലെങ്കിൽ 2 ൽ നിന്ന് 3 ലേക്ക്, ഇതാണ് ഇടവേളകൾ. ഓരോ മണി അടിക്കാൻ എടുക്കുന്ന ഇടവേളകൾ, 12 മണി അടിക്കുമ്പോൾ അവിടെ 11, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 11 തുല്യ ഇടവേളകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ 12 മണി അടിക്കാൻ ആകെ ഇടവേളകൾ 12 മണി അടിക്കാൻ ആകെ ഇടവേളകൾ എന്ന് പറയുന്ന 11 ഇടവേളകൾ എങ്കിൽ 10 മണി അടിക്കാൻ എത്ര ഇടവേള ഉണ്ടാവും? 10 മണി അടിക്കാനാണെങ്കിൽ 10 മണി അടിക്കാൻ ആകെ ഇടവേള എന്ന് പറയുന്ന 9 ഇടവേളകൾ. 5 മണി അടിക്കാനോ? 5 മണി അടിക്കാനാണെങ്കിൽ 4 ഇടവേളകൾ ഉണ്ടാകും. 11 മണി അടിക്കാനോ? 11 മണി അടിക്കാൻ 10 ഇടവേളകൾ ഉണ്ടാകും.
ഓക്കെ ഈ ഇടവേളകളാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ആവശ്യം ഇവിടെ പറയുന്നു 12 മണി അടിക്കാൻ 22 സെക്കൻഡ് എടുത്തു അപ്പോൾ ഈ 12 മണി അടിക്കാൻ എത്ര ഇടവേള എടുത്തു 11 ഇടവേള എടുത്തു ശരിയല്ലേ 11 ഇടവേള ചെയ്യേണ്ടത് ഇതാണ് ആകെ എടുത്ത സമയം 22 സെക്കൻഡ് ബൈ എത്ര ഇടവേളകൾ 11 ഇടവേളകൾ കൊണ്ട് ഹരിച്ചാൽ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് കിട്ടും 2 സെക്കൻഡ് ഒരു ഇടവേളയ്ക്ക് എടുക്കുന്ന സമയം ഒരു ഇടവേളയ്ക്ക് എടുക്കുന്ന സമയം 2 സെക്കൻഡ് എങ്കിൽ ദ ചോദ്യം ഇതാണ് എങ്കിൽ 6 അടിക്കാൻ എത്ര സെക്കൻഡ് എത്ര സമയം എടുക്കുമെന്നാണ് 6 അടിക്കാൻ നിങ്ങൾക്കറിയാം എത്ര ഇടവേള വേണം 6 അടിക്കാൻ 5 ഇടവേളകൾ എങ്കിൽ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് വേണം 5 × 2 സമം 10 സെക്കൻഡ് സമയം വേണം ഉത്തരം 10 സെക്കൻഡ് ചോദ്യം ഇങ്ങനെയാണ് 1 ക്ലോക്കിൽ 10 മണി അടിക്കാൻ 36 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ 5 മണി അടിക്കാൻ എത്ര സമയം വേണം എന്നാണ് ഇവിടെ ദാ 10 മണി അടിക്കാൻ 36 സെക്കൻഡ് 10 മണി അടിക്കുമ്പോൾ ആകെ ഇടവേളകൾ എത്രയാ ഇടവേളകൾ 9 ഇടവേളകൾ 9 ഇടവേളകൾ 10 മണി അടിക്കുമ്പോൾ ആകെ 9 ഇടവേളകൾ ഈ 9 ഇടവേളയ്ക്ക് എത്ര സമയം എടുത്തു 36 സെക്കൻഡ് എത്ര ഇടവേളയ്ക്ക് 9 ഇടവേളയ്ക്ക് കൊണ്ട് ഹരിക്കുന്നു 36 സെക്കൻഡ് 9 ഇടവേളയ്ക്ക് അപ്പോൾ എത്ര എന്ന് കിട്ടി ഒരു ഇടവേളയ്ക്ക് 4 സെക്കൻഡ് എന്ന് കിട്ടി ഒരു ഇടവേളയ്ക്ക് 4 സെക്കൻഡ് എന്ന് കിട്ടി ചോദ്യം ഇതാണ് എങ്കിൽ 5 മണി അടിക്കാൻ എത്ര സമയം വേണമെന്നാണ് 5 മണി അടിക്കാൻ 5 മണി അടിക്കാൻ ആകെ എത്ര ഇടവേളകൾ 4 ഇടവേളകൾ എങ്കിൽ 5 മണി അടിക്കാൻ 4 × 4 സെക്കൻഡ് 4 × 4 എത്ര 16 സെക്കൻഡ് വേണം ഒരു ഇടവേളയ്ക്ക് 4 സെക്കൻഡ് എങ്കിൽ 4 ഇടവേളകൾക്ക് 4 × 4 2017 ഡി സി കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ വന്ന പരീക്ഷയാണ് ചോദ്യം ഇങ്ങനെയാണ് എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനം ഓപ്ഷൻ ഇതൊക്കെയാണ് എ ബി എ പ്ലസ് ബി എ മൈനസ് ബി 2 എഴുതിയിരിക്കുന്ന ഇതാണ് എയുടെ ബി ശതമാനം പ്ലസ് ബിയുടെ എ ശതമാനം സമം എ ബിയുടെ എത്ര ശതമാനം എക്സ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്കറിയാം എ ബി ബൈ 100 പ്ലസ് എ ബി ബൈ 100 ഈസ് ഈക്വൽ ടു എ ബി എക്സ് ബൈ 100 ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ചുരുക്കിയാൽ ഒരേ ഛേദമാണ് 100 എന്ന് എഴുതി ഒരേ ഛേദമാണ് എ ബിയും എ ബിയും 2 എ ബി സമം എ ബി എക്സ് ബൈ 100 എ ബി എക്സ് ബൈ 100 അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് അങ്ങ് പുറത്തെടുത്താൽ എക്സ് സമം സമത്തിനിപ്പുറത്ത് വെറുതെ കിടപ്പുള്ളത് അതുപോലെ കിടപ്പുണ്ട് 2 എ ബി ബൈ 100 ഇവിടെ ഗുണിക്കാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഹരിക്കും ഇവിടെ ഹരിക്കാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യും ഗുണിക്കും ഇൻറ്റു 100 ബൈ എ ബി ഇതിലെ 100ഉം 100ഉം ക്യാൻസലായി എ ബിയും ക്യാൻസലായി അപ്പോൾ എക്സ് എത്ര എന്ന് കിട്ടി 2 ഡി സി കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് 2017 വന്ന ചോദ്യം ഇതാണ് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും ഇരിക്കട്ടെ എക്സ് വൈ എന്നിരിക്കട്ടെ അപ്പോൾ അതിൽ ഒരു സംഖ്യ 5 എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് എഴുതിയേക്കാം തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചത് എക്സ് മൈനസ് വൈ കുറച്ചപ്പോൾ ലഭിച്ചതും സംഖ്യകളുടെ ഗുണനഫലം എക്സ് വൈ ഇത് തുല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തുല്യം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ ഒരു സംഖ്യ 5 − y സമം മറ്റേ സംഖ്യ എന്താണ് 5 y അപ്പോൾ ഇതിൽ ഈ 5 അങ്ങ് പുറത്തെടുത്താൽ സമം 5 y ഈ −y സമത്തിനപ്പുറത്ത് പോയാൽ +y എന്ന് വരും അപ്പോൾ 5 = 6 y എന്ന് കിട്ടി എങ്കിൽ y സമം സമത്തിനപ്പുറത്ത് 5 × 6 y സമം 5/6 എന്നാണ് ആൻസർ 5/6 എൽ ഡി സി കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് 2017 വന്നൊരു ചോദ്യം ഇതാണ്
ആറ് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി എന്താക്കുന്നു, വൃത്തസ്തൂപികയാക്കുന്നു. എങ്കിൽ ഉറപ്പ് രണ്ടിൻ്റെയും വ്യാപ്തം തുല്യമായിരിക്കും, രണ്ടിൻ്റെയും വ്യാപ്തം തുല്യമായിരിക്കും. എന്താണ് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല? ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³. എന്താണ് ഗോളത്തിൻ്റെ വ്യാപ്തം? ഗോളത്തിൻ്റെ വ്യാപ്തം സമം 4/3 πr³. എന്നാൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 πr²h. ഓക്കെ, ഇവിടെ നിങ്ങൾ തിരിച്ചറിയുക, 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം, അപ്പോൾ ഇത് ഗോളത്തിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ ഇതിൻ്റെ 6 എന്ന് പറയുന്നേ വ്യാസമാണ് 6 എങ്കിൽ ആരം എന്ന് പറയുന്ന 6 സമം എത്രയാ? 3. ഓക്കെ, 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ അപ്പോൾ വൃത്തസ്തൂപികയുടെ ആരം എത്രയാ? 6 സമം 6. ഓക്കെ, ദാ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് 4/3 πr³ 27. ഓക്കെ, സമമാണ് 1/3 πr³ 36h. ദാ ഇവിടെ തുല്യമായിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയാം. ഇതും ക്യാൻസൽ ചെയ്തു. ഇത് വെട്ടി എത്ര തവണ? 9 36 സമമാണ് 1/3 36h എന്ന് കിട്ടി. ഇതാ എച്ച് പുറത്തെടുത്താൽ എച്ച് സമം 36 അവിടെയുണ്ട്, 36 ഉണ്ട് / 36 എന്ന് കിട്ടി. ക്യാൻസലായി. എച്ച് സമം എത്രയെന്ന് കിട്ടി? എച്ച് സമം 3/19. ട്രിവാൻഡ്രത്ത് നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യം ഇതാണ്, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം 36 πഘന സെന്റിമീറ്റർ, അതിൻ്റെ വ്യാസത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. എങ്കിൽ അതിൻ്റെ വ്യാസത്തിൻ്റെ നീളം നിങ്ങൾക്കറിയാം. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്താണ് വ്യാപ്തം? ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ ഫോർമുല 4/3 πr³. 4/3 πr³. 4/3 πr³. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം തന്നിട്ടുണ്ട് 36 π എന്ന് തന്നിട്ട്. പയ്യും പയ്യും ഇവിടെ വെച്ച് ക്യാൻസലായി. r³ അങ്ങ് പുറത്തെടുത്താൽ മതി. r³ സമം, സമത്തിനപ്പുറത്ത് എന്തുണ്ട്? 36 ഉണ്ട്. ഇൻറ്റു ഇവിടെ ഹരിക്കാനുള്ളത് കൊണ്ട് ഗുണിക്കുന്നു, ഗുണിക്കാനുള്ളത് കൊണ്ട് ഹരിക്കുന്നു. എത്ര തവണ? 9 തവണ. 9 തവണ 9 = 27 എന്ന് കിട്ടി. 9 = 27. അപ്പോൾ r³ = 27 എങ്കിൽ 6 എന്തായിരിക്കും? √27 എത്രയാണ്? 3. 6 3. പക്ഷേ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണേ, വ്യാസത്തിൻ്റെ നീളം എത്ര? ആരം 3 ആണ് എങ്കിൽ വ്യാസം എൻ്റെ ഇരട്ടിയായിരിക്കും. 3 × 2 എത്ര? 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ടൈം. ഇതിലെ ഏറ്റവും മികച്ച ചോദ്യമാണ് LDC കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് 2017 പരീക്ഷയിൽ വന്നത്. ചോദ്യം ഇതാണ്, രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം. ബിജുവിന് ഇതേ ജോലി ചെയ്യുവാൻ 25 മിനിറ്റ് വേണം. ഇരുവരും ഒരുമിച്ച് ജോലി തുടങ്ങിയെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി മതിയാക്കി പോയി, ബിജു ജോലി തുടർന്നു. ആകെ 15 മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയായി എങ്കിൽ എത്ര സമയം ബിജു തനിച്ച് ജോലി ചെയ്തു? ആരാണ് ഈ ജോലിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നയാൾ? അയാൾക്കാണ് പ്രാധാന്യം കൂടുതൽ കാണേണ്ടത്. അവസാനം വരെ ഉണ്ടായിരുന്നയാൾ ആരാണ്? ബിജു. തനിച്ച് എത്ര ജോലി ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി വർക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിക്കണം. രാജു ഒരു ജോലി എത്ര ദിവസം കൊണ്ട്, എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. ബിജുവിന് ഇത് ചെയ്യാൻ 25 മിനിറ്റ് വേണം. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നാൽ എൻ്റെ LCM ആണ് 20 25. എൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് LCM. ഇത് LCM ആണ്. LCM എന്തൊക്കെ? 20 25. ഇതിൻ്റെ LCM 100. ഇനി ഇവരുടെ എഫിഷ്യൻസി ഒന്ന് അറിയണം. എഫിഷ്യൻസി അറിയണമെങ്കിൽ 100/20. 100/20. അപ്പോൾ എത്ര എന്ന് കിട്ടും? 5 ആണ് രാജുവിൻ്റെ എഫിഷ്യൻസി. അതേപോലെ ബിജുവിൻ്റെ എഫിഷ്യൻസി 100/25. 100/25. 4 ആണ് ബിജുവിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ചോദ്യത്തിലേക്ക് വരാം.
ആകെ 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു പണി പൂർത്തിയായി എന്നാണ് പറയുന്നത്. ഇപ്പൊ 15 മിനിറ്റും ആര് വർക്ക് ചെയ്തു? ബിജു. അവന്റെ അത്ര എഫിഷ്യൻസി അവൻ ചെയ്തിട്ടുണ്ട്. 15 × 4 ടോട്ടൽ എത്രയാ? 60 വർക്ക് അവൻ ചെയ്തിട്ടുണ്ട്. 60 വർക്കാണ് ബിജു മൊത്തം ചെയ്ത വർക്ക്. അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എൽ സി എം ആണ്, 100. അപ്പോൾ 100-ൽ നിന്ന് 60 കുറച്ചാൽ മിച്ചം 40 വർക്ക് ആര് ചെയ്തതാണ്? രാജു ചെയ്തതാണ് 40 വർക്ക്. അപ്പോൾ 40 വർക്ക് ചെയ്യാൻ രാജുവിൻ്റെ അത് കഴിവത്ര എഫിഷ്യൻസി 5 വെച്ചുണ്ട്. 5 കൊണ്ട് ഹരിച്ചാൽ 8 മിനിറ്റാണ് പുള്ളി എടുത്ത ടൈം. 8 മിനിറ്റ് പുള്ളി എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ടോട്ടൽ 15 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. ടോട്ടൽ 15 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. അതിൽ 8 മിനിറ്റ് ഇവൻ്റെ വർക്കുണ്ട്. ആരുടെ? രാജുവിൻ്റെ വർക്കുണ്ട്. അപ്പോൾ 15-ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 7. ഈ മിച്ചം വരുന്നത് ആര് ചെയ്തതായിരിക്കും? ബിജു ചെയ്തതായിരിക്കും മിച്ചം വരുന്നത്. ഇതാണ് ചോദ്യം. നല്ല നിലവാരമുള്ള ഒരു മികച്ച പി എസ് സി ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ, എ ഒരു ജോലി 40 ദിവസം കൊണ്ടും ബി അതേ ജോലി 50 ദിവസം കൊണ്ടും തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് പണി ആരംഭിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് എ വിട്ടുപോയി. ബാക്കി ജോലി ബി 20 ദിവസം കൊണ്ട് തീർത്തു. എത്ര ദിവസം കഴിഞ്ഞാണ് എ വിട്ടുപോയത് എന്നാണ് ചോദ്യം. അപ്പോൾ എ ഒരു ജോലി 40 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 50 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ എൽ സി എം ആയിരിക്കും. 5×4=20. എൽ സി എം എത്രയാണ്? എൽ സി എം ടോട്ടൽ വർക്ക് 200 ടോട്ടൽ വർക്ക്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി കാണണമെങ്കിൽ 200/40 200/40 എത്രയാണ്? 5. അടുത്ത ബിയുടെ എഫിഷ്യൻസി കാണാൻ 200/50 200/50 അപ്പോൾ എത്ര എന്ന് കിട്ടും? 4. എഫിഷ്യൻസി ഇതാണ്. ഇനി ചോദ്യത്തിൽ പറയുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് എ വിട്ടുപോയി. അവസാനം വരെ ഉണ്ടായിരുന്നയാൾ ബി, പക്ഷേ മിച്ചം ജോലി ബി 20 ദിവസം കൊണ്ട് തീർത്തു എന്നാണ്. അയാൾ പോയതിന് ശേഷമുള്ള ജോലി ബി 20 ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ ബിയുടെ എഫിഷ്യൻസി 4 ഇൻറ്റു 20 ദിവസം ഒറ്റയ്ക്ക് ചെയ്തു. 20 × 4 എത്ര? 80 വർക്ക് ചെയ്ത് തീർത്തു ഒറ്റയ്ക്ക് ബി. ടോട്ടൽ വർക്ക് 200. അപ്പോൾ 200-ൽ നിന്ന് 80 പോയാൽ മിച്ചമെന്ന് പറയുന്ന 120 വർക്ക് 120 വർക്ക് മിച്ചം. ഈ മിച്ചം നേരത്തെ ഉണ്ടായിരുന്ന മിച്ചം വർക്ക്, ഈ വർക്ക് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. രണ്ടുപേരുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന 5×4=9 എഫിഷ്യൻസി. അപ്പോൾ 120 × മിച്ചം വർക്ക് 9 9 കൊണ്ട് ഹരിച്ചാൽ 3 കൊണ്ട് വെട്ടിപ്പോകും. 3 തവണ എത്ര? 4 40. അപ്പോൾ 40/3 എന്ന് പറഞ്ഞാൽ 1 × 3 = 10. 3×3 = 9 = 1. എഴുതേണ്ട വിധം ഇങ്ങനെയാണ്, 13 × 3 = 1 ദിവസം കൊണ്ട് 13 × 3 ദിവസം അവർ ഒരുമിച്ച് ചെയ്തു, രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു എന്ന് വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാണ് എ വിട്ടുപോയത്? 13/3 ദിവസം കഴിഞ്ഞിട്ടാണ് എ വിട്ടുപോയത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ നടത്തുന്ന ഓൺലൈൻ എക്സാം, ഇതിൽ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ മികച്ച 10 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ വിശദീകരണം ഇനി മുതൽ ഇങ്ങനെ വീഡിയോയിലൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ ലെവലിൽ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക.